രാജസ്ഥാനിലെ ഉദയ്പൂർ സിറ്റി പാലസിലെ കാഴ്ചകൾ കണ്ടിറങ്ങി പിച്ചോള തടാകത്തിന്റെ തീരത്തേക്ക് തിരിക്കുകയാണ് ഞാൻ. കോട്ടമതിലിനുള്ളിൽ നിരവധി കൊട്ടാരക്കെട്ടുകൾ. അതിന്റെ ഒരു ഭാഗം എത്തി നിൽക്കുന്നത് പിച്ചോള തടാകത്തിന്റെ തീരത്താണ്. തടാകതീരത്ത് ഹോട്ടലുകളും റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ബിയർ പാർലറുകളുമെല്ലാമുണ്ട്. ടൂറിസത്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഉദയ്പൂരിന്റെ ഓരോ ഇഞ്ച് സ്ഥലവുമെന്ന് തോന്നിപ്പോകുന്നു. തടാകത്തിൽ കാണുന്ന വെള്ളമന്ദിരം ലേക്ക് പാലസ് എന്നറിയപ്പെടുന്നു. തടാകത്തിൽ നിരവധിയായ ബോട്ടുകൾ ടൂറിസ്റ്റുകളുമായി തലങ്ങും വിലങ്ങും നീങ്ങുകയാണ്. ലേക്ക് പാലസ് ഇന്ന് ടാജ് ഗ്രൂപ്പിന്റെ ഒരു ലക്ഷറി ഹോട്ടലാണ്. കരയിൽ ഇക്കാണുന്നത് ഫത്തേപ്രകാശ് പാലസ്. കൊട്ടാരങ്ങളുടെ ഒരു നഗരമാണ് ഉദയ്പൂർ. പല കാലത്ത് പല രാജാക്കന്മാർ പണിത കൊട്ടാരങ്ങൾ. ജഗ്മന്ദർ സ്ഥിതി ചെയ്യുന്ന ദ്വീപിലേക്ക് സംഗീത പരിപാടിക്കുള്ള സാമഗ്രികളുമായി നീങ്ങുന്ന ബോട്ടാണിത്. വിവാഹങ്ങളും സംഗീത പരിപാടികളും പാർട്ടികളുമെല്ലാം നടക്കാറുള്ളിടമാണ് ജഗ്മന്ദിർ. ഒരു ബോട്ടിൽ കയറി വേണം ജഗ്മന്ദിറിലേക്ക് എത്താൻ. കുന്നിറങ്ങുമ്പോൾ തടാകത്തിൽ അങ്ങകലെ ആ ദ്വീപ് കാണാം. മുന്നിൽ കാണുന്ന ആ ഗേറ്റിനപ്പുറമാണ് ബോട്ട് വരിക. ഇനി ആ ദ്വീപിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 400 രൂപയാണ് ബോട്ട് ചാർജ്. ഇവിടെയൊക്കെ ഏതു കാര്യത്തിനും ടൂറിസ്റ്റുകളിൽ നിന്ന് വലിയ ഫീസ് ഈടാക്കുന്നുണ്ട്. എന്നാലും ധാരാളം ആളുകൾ വരുന്നുമുണ്ട്. ഇതാണ് ബോട്ട് റൈഡ് തുടങ്ങുന്ന സ്ഥലം. കുറെ ആളുകൾ കാത്തുനിൽപ്പുണ്ട്. ഉച്ചകഴിഞ്ഞ് വിവാഹ പാർട്ടിക്ക് വേണ്ടി ദ്വീപ് പൂർണ്ണമായും വിട്ടു നൽകുന്നതിനാൽ ഇന്ന് 12 മണിവരെ മാത്രമേ സാധാരണ ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ട് സർവീസ് ഉണ്ടാവൂ. നേരത്തെ എടുത്ത ടിക്കറ്റ് ഗേറ്റിൽ പരിശോധകനെ കാണിച്ചു വേണം തടാക തീരത്തേക്ക് കടക്കാൻ. കൈവരികളിൽ ചെണ്ടുമല്ലിപ്പൂമാലകൾ, അതെല്ലാം വിവാഹത്തിനുള്ള അലങ്കാരങ്ങളുടെ ഭാഗമാണ്. ഇനി ടൂറിസ്റ്റുകൾക്കായുള്ള 1-2 ബോട്ട് ട്രിപ്പുകളെ ഉണ്ടാവൂ. ഇത്തരം ബോട്ടുകളിലാണ് പിച്ചോള തടാകത്തിലൂടെയുള്ള ജലയാത്ര. തടാകത്തിലൂടെ ഒരു കറക്കവും ജഗ്മന്ദർ സന്ദർശനവുമെല്ലാമായി ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന ഒരു യാത്രയാണിത്. ജപ്പാൻകാരായ 1-2 പേരും സായിപ്പുമാരുമെല്ലാം ബോട്ടിൽ കയറാൻ നിൽക്കുന്നുണ്ട്. കൂടുതലും സ്വദേശികൾ തന്നെ. യാത്രികർ ബോട്ടിലേക്ക് കടന്നിരുന്നു. രാജസ്ഥാനിലെ ഏതോ ഒരു അതിസമ്പന്ന കുടുംബത്തിലെ വിവാഹ പാർട്ടിയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ജഗ്മന്ദറിൽ നടക്കാനിരിക്കുന്നത്. അതിന്റെ അലങ്കാരങ്ങൾ ബോട്ട് ജെട്ടി മുതൽ തന്നെ കണ്ടു തുടങ്ങിയിരുന്നു. 3 വെഡിംഗ് വെന്യൂകളുണ്ട് ജഗ്മന്ദറിൽ. സൗകര്യങ്ങൾക്കനുസരിച്ച് 60 ലക്ഷം രൂപ വരെ വരും അവിടെ വിവാഹം നടത്തുന്നതിനുള്ള ചെലവ്. ബോട്ട് വടക്കു ദിക്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിശയിൽ പോകുമ്പോൾ ഞാൻ അല്പം മുമ്പ് വിശദമായി കയറിക്കണ്ട സിറ്റി പാലസ് കോംപ്ലക്സ് കാണാം. അതിലെ ഫത്തേപ്രകാശ് പാലസ്, ശിവനിവാസ് പാലസ് എന്നിവയുടെയെല്ലാം ഒരു ദൂരക്കാഴ്ച. ഇക്കാണുന്നതാണ് ഫത്തേപ്രകാശ് പാലസ്. അതിനപ്പുറമാണ് ഞാൻ സന്ദർശിച്ച സിറ്റി പാലസ് മ്യൂസിയം. ഈ ഭാഗമാണ് ശിവനിവാസ് പാലസ്. തടാകത്തിൽ നിന്നിങ്ങനെ കാണുമ്പോൾ ഫത്തേപ്രകാശ് പാലസാണ് മനോഹരമായ നിർമ്മിതി. 1884 മുതൽ 1930 വരെ മേവാർ ഭരിച്ച രാജാവായിരുന്നു മഹാറാണ ഫത്തേ സിംഗ്. അദ്ദേഹത്തിന്റെ കാലത്ത് രാജകീയ ചടങ്ങുകൾക്കുള്ള വേദി എന്ന നിലയിലാണ് ഈ ഫത്തേപ്രകാശ് കൊട്ടാരം നിർമ്മിച്ചത്. മറുഭാഗത്താകട്ടെ തടാകത്തിൽ വെണ്മയോടെ നിലകൊള്ളുകയാണ് ലേക്ക് പാലസ്. 1971 രാജ് ഗ്രൂപ്പ് ഏറ്റെടുത്ത ലേക്ക് പാലസ് ഇപ്പോൾ 83 മുറികളും സൂട്ടുകളുമുള്ള ലക്ഷറി ഹോട്ടലാണ്. 1743 മുതലുള്ള 3 വർഷങ്ങൾ കൊണ്ട് നിർമ്മിതമായ വെള്ള മാർബിൾ കൊട്ടാരമാണത്. മഹാറാണ ജഗത് സിംഗ് 2ാം രാജാവിന്റെ കാലത്തായിരുന്നു നിർമ്മാണം. ഒരു സംഘം വിദ്യാർത്ഥികൾ കയറിയ ഒരു ബോട്ട് കടന്നുപോകുന്നു. പൊതുവെ അച്ചടക്കമുള്ളവരാണ് രാജസ്ഥാനിലെ വിദ്യാർത്ഥികളെന്ന് എനിക്ക് തോന്നി. സൺ ടെറസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇക്കാണുന്നത്. ഫത്തേപ്രകാശ് പാലസിൽ ഉൾപ്പെടുന്നതാണ് അതെല്ലാം.
കോഫി ഷോപ്പുകളും ബിയർ പാർലറുകളുമെല്ലാമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സിറ്റി പാലസ് എത്ര ബൃഹത്താണെന്ന് ഈ ജലയാത്രയിലാണ് വ്യക്തമാകുന്നത്. 11 വലിയ കൊട്ടാരങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണത്. വലതുവശത്ത് കാണുന്നത് പ്രഭുകുടുംബങ്ങളും മറ്റും വസിച്ചിരുന്ന ചെറു കൊട്ടാരങ്ങളാണ്. ഇടതുവശത്ത് അങ്ങേയറ്റത്ത് കാണുന്നത് ഹനുമാൻ മന്ദിരമാണ്. തടാകത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഹനുമാൻ മന്ദിറിന്റെ സ്ഥാനം. വലതുവശത്ത് കാണുന്നത് ചെറു കൊട്ടാരങ്ങളാണ്. ഹവേലികൾ എന്നാണ് അവയ്ക്ക് വിശേഷണം. സമ്പന്നർ പണിയിച്ച ഇടത്തരം കൊട്ടാരങ്ങൾ തന്നെ. തടാക തീരത്തെ അത്തരം ഹവേലികളെല്ലാം ഇന്ന് ഹോട്ടലുകളും റിസോർട്ടുകളുമായി മാറിയിരിക്കുന്നു. ദിവസവും 10,000 രൂപയുടെ വരുമാനമുണ്ടാവുന്ന റിസോർട്ടുകൾ. അവിടെയെല്ലാം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടെന്നതാണ് പ്രധാന കാര്യം. കേരളത്തിൽ എത്തുന്നതിന്റെ പല മടങ്ങ് ടൂറിസ്റ്റുകൾ എത്തുന്ന നാടാണ് രാജസ്ഥാൻ. പിച്ചോള തടാകം നല്ല വൃത്തിയോടെ തന്നെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. തീരങ്ങളിലെ കെട്ടിടങ്ങൾക്കെല്ലാം ചരിത്ര ഗരിമയാർന്നൊരു പ്രൗഢഭാവം. തടാകത്തിൽ തന്നെ ഇങ്ങനെ ചില മണ്ഡപങ്ങൾ കാണാം. മോഹൻ മന്ദിർ എന്നാണ് ഈ പവലിയൻ അറിയപ്പെടുന്നത്. പണ്ട് രാജാക്കന്മാർ വാർഷിക ഗാംഗൌർ ആഘോഷം വീക്ഷിച്ചിരുന്നത് ഈ പൗലിനിൽ ഇരുന്നാണ്. മഹാറാണ ജഗത് സിംഗിന്റെ കാലത്ത് 1628 മോഹൻ മന്ദിറിന്റെ നിർമ്മാണം. എതിർവശത്ത് ഇവിടെ ഒരു ഘട്ടുണ്ട്, ഗാംഗൌർ ഘട്ട് എന്ന് ഇതറിയപ്പെടുന്നു. പരമശിവനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ നിന്ന് രൂപം കൊണ്ട ഗാംഗൌർ ആഘോഷം നടന്നിരുന്നത് ഇവിടെയായിരുന്നു. സ്ത്രീകളുടെ നൃത്തവുമെല്ലാമാണ് ഗാംഗൌർ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നിരുന്നത്. വലത് ഭാഗത്ത് ഒരു പാലം കാണാം, ചാന്ദ്പോൾ ബ്രിഡ്ജ് എന്ന് അതറിയപ്പെടുന്നു. സാങ്കേതികമായി പിച്ചോള തടാകത്തിന്റെ ഒരു അതിരാണ് അത്. പാലത്തിനപ്പുറത്തെ തടാകഭാഗം സ്വരൂപ് സാഗർ എന്നറിയപ്പെടുന്നു. വലതു ഭാഗത്ത് കാണുന്നത് ലേക്ക് പിച്ചോള എന്ന ഹോട്ടലാണ്. വലിപ്പം കൊണ്ടല്ല, നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടും രജപുത്ര ചരിത്ര ഗരിമയാർന്ന രൂപം കൊണ്ടുമാണ് അത് ശ്രദ്ധേയമാവുന്നത്. ലേക്ക് പിച്ചോള ഹോട്ടൽ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിച്ചോള തടാകത്തിന്റെ കരയിൽ ഉദയ്പൂർ എന്ന നഗരം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. ഗംഭീരമായ കാഴ്ച. ഇതാണ് രാജസ്ഥാന്റെ പ്രൗഢി. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ വർഷം തോറും രാജസ്ഥാനിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകവും ഇതുതന്നെ. സുന്ദരമായ ജലാശയം. പാഴ്വസ്തുക്കളോ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഒന്നും ഈ തടാകപ്പരപ്പിൽ ഒഴുകി നീങ്ങുന്നത് കാണുന്നില്ല. ഉത്തരേന്ത്യയെന്നും രാജസ്ഥാനെന്നുമൊക്കെ കേൾക്കുമ്പോൾ ഒരു കാലത്ത് മലയാളികൾ തെല്ലൊരു പുച്ഛത്തോടെ മുഖം ചുളിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വൃത്തിയുടെയും ചരിത്ര സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെയും എല്ലാം കാര്യത്തിൽ ഈ നാട് ബഹുദൂരം മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു. ടൂറിസ്റ്റുകൾ എത്തുന്ന ഏതൊരിടവും വളരെ വൃത്തിയോടെയാണ് ഇവർ നിലനിർത്തിപ്പോരുന്നത്. ഇപ്പോൾ തടാകക്കരയിൽ അങ്ങകലെ കൊട്ടാരക്കെട്ടുകൾ പോലെ ഒരു എടുപ്പ് കാണാം. ലീല പാലസ് ഹോട്ടൽ പുതിയ കാല നിർമ്മിതിയാണ്. മലയാളിയായ കൃഷ്ണൻ നായർ സ്ഥാപിച്ച ലീല ഗ്രൂപ്പിന്റെ 5-സ്റ്റാർ ഹോട്ടൽ. മലയാളി ബന്ധമുള്ള ഒരു പാലസ് ഹോട്ടൽ. ലീല ഗ്രൂപ്പിന് ഇന്ത്യയിൽ നിരവധി ഹോട്ടലുകളുണ്ട്. ഇവിടെ ചൈനീസ് മാതൃകയിലുള്ള ഒരു ബോട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയതാണോ അതെന്ന് തോന്നിപ്പോകുന്നു. സിനിമകളുടെ ഷൂട്ടിംഗ് വേദി കൂടിയാണ് പിച്ചോള തടാകവും അതിന് തീരത്തെ കൊട്ടാരക്കെട്ടുകളും. തടാകക്കരയിൽ അനേകം മകുടങ്ങളോട് കൂടിയ ഒരു മന്ദിര സമുച്ചയം കാണാം. ഒബ്രോയ് ഗ്രൂപ്പിന്റെ ഉദയവിലാസ് ഹോട്ടലാണ് അത്. ലോകത്തെ ഏറ്റവും മികച്ച ഹോട്ടലുകളിലൊന്നായി തിരഞ്ഞെടുത്തിട്ടുള്ള ഹോട്ടൽ. തടാകത്തിൽ ഒന്ന് കറങ്ങി വരുമ്പോൾ രാജ് ലേക്ക് പാലസിന്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ലഭിക്കുന്നത്. ജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ലക്ഷറി ഹോട്ടലെന്ന് ഇങ്ങനെ കാണുമ്പോൾ തോന്നിപ്പോകും. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് മഹാറാണ ജഗത് സിംഗ് നിർമ്മിച്ച കൊട്ടാരമാകയാൽ ജഗ്നിവാസ് എന്നാണ് ആദ്യകാലത്ത് അതറിയപ്പെട്ടിരുന്നത്. തടാകത്തിലെ 4 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ദ്വീപിലാണ് അത് നിലകൊള്ളുന്നത്. ഇങ്ങനെ കാണുമ്പോൾ കൊട്ടാരം വെള്ളത്തിൽ പടുത്തുയർത്തിയതാണെന്ന് തോന്നുമെന്ന് മാത്രം. ഉദയ്പൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു അത്.
ഉദയപൂരിന്റെ അവസാന രാജാവ് മഹാറാണ ഭൂപാൽ സിംഗിന്റെ കാലത്താണ് ലേക്ക് പാലസ് ഒരു ഹോട്ടലാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 1971 മുതൽ താജ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ് ലേക്ക് പാലസ് ഹോട്ടലിന്റെ പ്രവർത്തനം. അതിനു പിന്നിൽ സിറ്റി പാലസിന്റെ ഭാഗമായ ഫത്തേ പ്രകാശ് പാലസും ശിവ്നിവാസ് പാലസും ഉൾപ്പെടെയുള്ള നിരവധി കൊട്ടാരക്കെട്ടുകൾ. ഒരു രാജാവിന്റെ ഭാവനയിൽ 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപം കൊണ്ട കൃത്രിമ തടാകമാണ് പിച്ചോള. ലേബർ ഇന്ത്യ 2 ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ .com സന്ദർശിക്കുക. ബോട്ട് ഇപ്പോൾ ജഗ് മന്ദിറിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. പിച്ചോള തടാകത്തിലെ മറ്റൊരു ദ്വീപാണ് ജഗ് മന്ദിർ. ലേക്ക് ഗാർഡൻ പാലസ് എന്നൊരു പേരുകൂടിയുണ്ട് ഇതിന്. രസകരമായ ഒരു ചരിത്രമാണ് ജഗ് മന്ദിറിനുള്ളത്. അത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനുമായി ബന്ധപ്പെട്ടതാണ്. 1623 മുഗൾ സിംഹാസനത്തിന് വേണ്ടി പിതാവ് ജഹാംഗീറുമായി ഇടയുകയും പിതാവിന്റെ അപ്രീതിക്ക് പാത്രമായി അദ്ദേഹത്തെ ഭയന്ന് ഭാര്യ മുംതാസ് മഹലുമൊത്ത് മേവാർ രാജ്യത്ത് അഭയം തേടുകയും ചെയ്തിരുന്നു ഷാജഹാൻ. അക്കാലത്ത് മഹാറാണ കരൺ സിംഗ് ആയിരുന്നു മേവാർ ഭരിച്ചിരുന്നത്. ഷാജഹാന് സുരക്ഷിതമായൊരു അഭയസ്ഥാനം എന്ന നിലയിൽ തടാകത്തിനു നടുവിൽ ഒരു കൊട്ടാരം പണിത് കരൺ സിംഗ് മുഗൾ കുടുംബത്തെ ഇവിടെ പാർപ്പിച്ചു. ബോട്ട് ജഗ് മന്ദിറിന്റെ ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ അടുത്തു. ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെല്ലാം കൃത്യമായ പരിശീലനം സിദ്ധിച്ചവരാണെന്നതാണ് സവിശേഷമായൊരു കാര്യം. ഏകമാന സ്വഭാവത്തോടെ പെരുമാറുന്നവരും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നവരുമായ ആളുകൾ. നേരത്തെ ബോട്ടിൽ കൊണ്ടുവരുന്നത് കണ്ട ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങളെല്ലാം ഇവിടെ ഇറക്കിയിരിക്കുന്നു. ഇന്നുച്ചകഴിഞ്ഞും നാളെയുമായി നടക്കാൻ പോകുന്ന വിവാഹം വലിയ സമ്പന്ന കുടുംബത്തിലേതാണ്. ഒരുക്കങ്ങളിൽ നിന്നും അത് കണ്ടറിയാം. അതിവിശാലമായ ഉദ്യാനമാണ് ഇവിടെ തടാകമധ്യത്തിലുള്ളത്. അതാകട്ടെ അതിമനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. കൊട്ടാരക്കെട്ടുകളും ഉദ്യാനങ്ങളുമെല്ലാം ഇങ്ങനെ സംരക്ഷിക്കാമെന്ന് കാണിച്ചു തന്ന് ഉദയപൂർ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോഴും കൊട്ടാരക്കെട്ടുകളും ഈ ജഗ് മന്ദിറുമെല്ലാം രാജകുടുംബത്തിന്റെ കൈവശമാണ്. അവരിതിനെ സ്വകാര്യ പ്രോപ്പർട്ടിയായി കൃത്യതയോടെ സംരക്ഷിക്കുന്നു. അതിലൂടെ വലിയ വരുമാനം നേടുന്നു. ഗവൺമെന്റിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ ഏതു വിധത്തിലായേനെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഉദ്യാനത്തിലൂടെയുള്ള എന്റെ നടത്തം. രാജകുടുംബം പൊതുജനത്തിനും ഇവിടെ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. ആർക്കും ഇവിടെ വരാം. പിച്ചോള തടാകത്തിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യാം. പക്ഷേ അതിന് 400 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് അല്പം കൂടുതലാണെങ്കിലും ഇവിടെ വരുമ്പോൾ നഷ്ടം തോന്നില്ല. എത്ര ഭംഗിയോടെയാണ് 400 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉദ്യാനം സംരക്ഷിക്കുന്നതെന്ന് കാണുക. കോവളത്തെ ഒരു കൊട്ടാരം ഇപ്പോൾ ദ്രവിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നശിച്ചുപോയാലും പ്രശ്നമല്ല, ആരും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കരുത് എന്ന വിചിത്രമായ ചിന്താഗതിയാണ് അതിന് പിന്നിൽ. അത്തരം ചിന്താഗതികൾ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഉദയ്പൂരിലെ ജഗ് മന്ദിർ പോലുള്ള പ്രദേശങ്ങളെല്ലാം കാണിച്ചു തരുന്നത് അതാണ്. എപ്പോഴും സജീവമാണിവിടം. വിവാഹമാകട്ടെ വിനോദസഞ്ചാരികളുടെ സന്ദർശനമാകട്ടെ, അതെല്ലാം ഇവിടം സജീവമാക്കുന്നു. ഉദ്യാനവും കൊട്ടാരവുമെല്ലാം കൃത്യതയിലും ഭംഗിയിലും പരിപാലിച്ചു നിർത്താനുള്ള പ്രചോദനം ലഭിക്കുന്നതും ആ സജീവതയിൽ നിന്നുമാണല്ലോ. ആളുകൾക്ക് മാനസികോല്ലാസം നൽകുന്നതിനൊപ്പം ചരിത്രം പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു ദ്വീപായി ഇതിനെ മാറ്റിയിരിക്കുന്നു. ടൂറിസ്റ്റുകളാകട്ടെ വിവാഹ സൽക്കാരത്തിനെത്തുന്ന അതിഥികളാവട്ടെ, അവരെല്ലാം നിറഞ്ഞ മനസ്സോടെ തന്നെയാവും ഇവിടെ നിന്നും മടങ്ങുക. അത്തരമൊരു അന്തരീക്ഷം ഇവിടെ നിലനിർത്താൻ ഇതിനെ നടത്തിപ്പുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സംഗീത പരിപാടികൾക്കുള്ളതാണ് ഇത്തരം വേദികൾ. മരങ്ങളും ചെടികളും മാർബിൾ പാകിയ നടവഴികളും ക്ലാസിക് ഭാവമുള്ള വഴിവിളക്കുകളുമെല്ലാം നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഒരുക്കുന്നത്. മേവാർ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹെറിറ്റേജ് റിസോർട്ട് ഹോട്ടൽസിന്റെ പ്രോപ്പർട്ടിയാണ് ജഗ് മന്ദിറും. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായതാണെങ്കിലും മേവാർ രാജവംശത്തിൽ പിന്നീട് അധികാരത്തിലെത്തിയ പല രാജാക്കന്മാരും ജഗ് മന്ദിറിനെ കാലാകാലങ്ങളിൽ മോടിപ്പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഈ ജലാശയം കേരളത്തിന്റെ വേമ്പനാട്ടുകായൽ പോലെ തോന്നും.
മനുഷ്യനിർമ്മിതമായ ഒരു തടാകമാണിതെന്നതാണ് കൗതുകകരമായ കാര്യം. മേവാർ ബ്രിട്ടീഷ് സംരക്ഷണത്തിനു കീഴിൽ വന്ന കാലത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു ഇഷ്ട സങ്കേതമായിരുന്നു ഇവിടം. ഉച്ചകഴിഞ്ഞ് വിവാഹ പാർട്ടിക്കെത്തുന്ന അതിഥികളെ സ്വീകരിക്കാൻ അലങ്കരിച്ചതാണ് ബോട്ടുകൾ. ഇവിടെ നിന്നും ഈ കവാടം കടക്കുന്നത് ദരീഖാനയിലേക്കാണ്. മാർബിൾ ആനകൾ കാവൽ നിൽക്കുന്ന ഒരു കവാടം. അത് കടന്നെത്തുന്നത് വലിയൊരു നടുമുറ്റത്തേക്കാണ്. അതിവിശാലമായ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം. ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന വിവാഹ സൽക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പൂമാലകൾ കൊണ്ടുള്ള അലങ്കാരപ്പണികൾ നടക്കുന്നു. ഞാനിവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. വിവാഹ പരിപാടിയുടെ ഒരുക്കങ്ങൾക്കായി ഇന്ന് 400-ൽ അധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. ആഴ്ചയിൽ മിക്ക ദിവസവും ഇവിടെ വിവാഹങ്ങളുണ്ടാവും. എത്രയോ ആളുകൾക്കാണ് ഇത്തരം ഓരോ കേന്ദ്രവും തൊഴിൽ നൽകുന്നത്. കസേര ഒരുക്കുന്നവർ, പൂമാല കൊണ്ട് വേദിയും പരിസരവും അലങ്കരിക്കുന്നവർ, ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലിക്കാർ, ഭക്ഷണം സെർവ് ചെയ്യുന്നവർ, പാചകക്കാർ, ശുചീകരണ ജോലിയിൽ ഏർപ്പെടുന്നവർ തുടങ്ങി നിരവധിയായ ആളുകൾ. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇവിടെ തുക ചാർജ് ചെയ്യുന്നത്. കുറഞ്ഞ തുകയൊന്നുമല്ല. ഒരാൾക്ക് 10,000 മുതൽ 12,000 വരെയാണ് ചാർജ്. 150 പേർ പങ്കെടുക്കുന്ന ചടങ്ങാണെങ്കിൽ ഒറ്റ രാത്രിക്ക് 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ചെലവ് വരും. 15 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ചാർജ് ഈടാക്കുന്ന വിവാഹ ചടങ്ങുകളാണ് ഇവിടെ സാധാരണയായി നടക്കുന്നത്. ദരീഖാനയുടെ ഒരു ഭാഗം കോഫി ഷോപ്പും ബിയർ പാർലറുമെല്ലാമാക്കി മാറ്റിയിരിക്കുന്നു. പിച്ചോളി ബാർ. ജഗ് മന്ദിറിന്റെ കിഴക്കേ കോണിലാണ് ബാർ പ്രവർത്തിക്കുന്ന കെട്ടിടം. ഇവിടെ തണൽ മരങ്ങളും അലങ്കാര ചെടികളും വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ജഗ് മന്ദിർ ഷാജഹാനും മുംതാസിനും വസിക്കാനുള്ള കൊട്ടാരമായി രൂപപ്പെടുത്തിയ കാലത്തു തന്നെ ഇവിടെ ഒരു ഉദ്യാനമുണ്ടായിരുന്നു. രാജസ്ഥാനെക്കുറിച്ചുള്ള നമ്മുടെ മുൻവിധികളെല്ലാം ഇത്തരം നിർമ്മിതികൾ നേരിൽ കാണുന്നതോടെ അസ്ഥാനത്താകും. ഉത്തരേന്ത്യയിൽ ടൂറിസം ഇല്ലാത്തതുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാർ മൂന്നാറിലേക്കും മറ്റും വരുന്നതെന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ടല്ലോ. കവാടത്തിനരികിലെ മാർബിൾ ഗജത്തിനരികെ നിൽക്കുമ്പോൾ പിച്ചോള തടാകത്തിന്റെ വിശാലത കാണാം. മണലാരണ്യമെന്ന് നാം കരുതുന്ന രാജസ്ഥാനിലാണ് ഈ ജലസമൃദ്ധി. പലതരം ബോട്ടുകൾ ടൂറിസ്റ്റുകളുമായി തടാകത്തിലുണ്ട്. പിച്ചോള തടാകത്തിന്റെ മറുകരയിൽ വെണ്മയാർന്ന കൊട്ടാരക്കെട്ടുകളുടെ ആഢ്യത്വവും ഗാംഭീര്യവും. 5 ഏക്കറിലേറെ വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് സിറ്റി പാലസിന്റെ കെട്ടുകൾ. മനോഹരമാണ് കാഴ്ച. ഇന്ത്യയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സംസ്ഥാനമായി ഇന്ന് രാജസ്ഥാൻ മാറിക്കഴിഞ്ഞു. ആഗ്രയും അവിടുത്തെ താജ്മഹലും കാണാനെത്തുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനം രാജസ്ഥാനിലേക്കും എത്തുന്നു. ഉദയ്പൂർ, ജയ്പൂർ, ജോധ്പൂർ, ജയ്സാൽമേർ, ബിക്കാനീർ തുടങ്ങി നിരവധിയായ സ്ഥലങ്ങളിലേക്ക് ഓരോ ദിവസവും 1,000-ക്കണക്കിന് ടൂറിസ്റ്റുകളാണ് എത്തിച്ചേരുന്നത്. ബോട്ടിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. 1 മണിക്കൂറാണ് ബോട്ട് റൈഡിന് അനുവദിച്ചിരിക്കുന്ന സമയം. അത് തീരാറാവുന്നു. പിച്ചോളയുടെ മധ്യത്തിൽ സുന്ദരമായ ജഗ് മന്ദിർ പിന്നിലാവുകയാണ്. 4 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമുള്ള മനുഷ്യനിർമ്മിതമായൊരു തടാകമാണിത്. 8.5 മീറ്ററാണ് തടാകത്തിന്റെ പരമാവധി ആഴം. 1362 മഹാറാണ ലഖാ സിംഗ് മേവാർ ഭരിച്ചിരുന്ന കാലത്താണ് ഈ തടാകത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. അക്കാലത്ത് ഉദയ്പൂർ ആയിരുന്നില്ല, ചിറ്റോർ നഗരമായിരുന്നു മേവാറിന്റെ തലസ്ഥാനം. പ്രദേശത്തിന്റെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായിരുന്നില്ല തടാകമുണ്ടാക്കിയതെന്നതാണ് കൗതുകകരമായ കാര്യം. സമീപത്തെ കൃഷിയിടങ്ങളിൽ നിന്നും ധാന്യങ്ങൾ പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജലപാതയായിട്ടായിരുന്നു ഇതിന് നിർമ്മാണം തുടങ്ങിയത്. പിന്നെയും 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് തടാകത്തിലെ ദ്വീപുകളിൽ കൊട്ടാരങ്ങൾ പണിതത്. മേവാർ രാജാക്കന്മാർ പണ്ട് മൃഗയാ വിനോദത്തിനെത്തിയിരുന്നത് പിച്ചോള തടാകക്കരയിലെ വനങ്ങളിലാണെന്ന് ചരിത്രം. തടാകത്തിന്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും എല്ലാം സൗന്ദര്യത്തിൽ ആകൃഷ്ടനായാണ് മഹാറാണ ഉദയസിംഗ് 16-ാം നൂറ്റാണ്ടിൽ മേവാറിന്റെ തലസ്ഥാനം ഇവിടേക്ക് മാറ്റിയത്. ആ സൗന്ദര്യം ഇന്നും കോട്ടമൊന്നുമില്ലാതെ നിലനിൽക്കുന്നു. ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന പട്ടണം തന്നെയാണ് ഉദയ്പൂർ.
ഇതിനു മുൻപും ഞാൻ ഉദയ്പൂരിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നഗരത്തെ ക്യാമറയിലാക്കാനായി സഞ്ചരിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. രാജാക്കന്മാരുടെയും രാജകീയ നിർമ്മിതികളുടെയും അത്ഭുതങ്ങളുടെയും നാടാണിത്. അതിൻ്റെ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്.